ലോകത്തിൽ എത്രമാത്രം വ്യത്യസ്തതരം പേരുകളുണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കാറ്റുകളുടെ പേരുകളിലൂടെയാണ്. കത്രീന, ഓഖി, ഷേർലി, ഹെലൻ, ക്യാത്തി എന്നിങ്ങനെ വിവിധ തരം പേരുകൾ. ഇപ്പോഴത്തെ പുതിയ കാറ്റിന്റെ പേരാണ് ബുറേവി. നിവാർ ചുഴലിക്കാറ്റിന് ശേഷം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിശക്തമായ ചുഴലിക്കാറ്റാണിത്. മാലദ്വീപ് നൽകിയ പേരാണ് ബുറേവി എന്നുള്ളത്. ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവരിക്കാറുണ്ടല്ലോ. ഈ കാറ്റുകൾ എന്താണെന്നും എങ്ങനെ ഉണ്ടാകുമെന്നും എന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശക്തമായ കാറ്റ് പീമാലിയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ചുഴറ്റി നിൽക്കുന്ന കൊടും കാറ്റുകളുടെ ഒരു കൂട്ടമാണ് ചുഴലി. ചുഴലിക്കാറ്റുകളുടെ പ്രവചനം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കിക്കളയാം. ഉപഗ്രഹങ്ങൾ, ഡോപ്ലർ, റഡാറുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനങ്ങൾ നടക്കുന്നത്. ലോകത്താകമാനമുള്ള ചുഴലിക്കാറ്റുകളെ നിരീക്ഷിക്കാൻ ലോക കാലാവസ്ഥാ ഏജൻസിക്ക് പ്രത്യേക സംവിധാനമുണ്ട്. ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത്തരം കാറ്റുകൾ കരയിലേക്ക് കയറുന്നതിനെയാണ് ലോകം എന്നും ഭീതിയോടെ നോക്കുന്നത്. ന്യൂനമർദ്ദം ന്യൂനമർദ്ദം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ നമ്മൾ. എന്താണ് സംഭവം എന്നൊക്കെ സ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുണ്ടാകും. സമുദ്രനിരപ്പിനോട് ചേർന്ന് ഈർപ്പമുള്ള വായു ചൂട് പിടിച്ച് ഉയരുന്നതോടെ ഇതിന് താഴെയുള്ള വായുവിന്റെ അളവ് കുറയുന്നു. അതായത് ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നതോടെ താഴെ കുറഞ്ഞ മർദ്ദമുള്ള ഒരു സ്ഥലം, ആ സ്ഥലമാണ് ന്യൂനമർദ്ദം. ബുറേവി വരുന്നതിന്റെ ആശങ്കയിലാണ് ഇപ്പോൾ കേരളക്കരെ ആകെ. സംസ്ഥാനത്ത് നേരിട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയില്ലെങ്കിലും തെക്കൻ കേരളത്തിൽ ഇന്നും മധ്യ കേരളത്തിൽ നാളെ മുതലും മഴയ്ക്ക് സാധ്യതയാണുള്ളത്. കന്യാകുമാരി തീരത്തുകൂടി നീങ്ങി അറബിക്കടലിലെത്തി വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്താണ് കേരളത്തിൽ കൂടുതൽ ജാഗ്രത വേണ്ടത്. വ്യാഴവെള്ളി ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യത. മധ്യ കേരളത്തിലും മഴയുണ്ടാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടുമാണ്. ഇതിനു പുറമെ ശബരിമല മണ്ഡലകാല തീർത്ഥാടനം കണക്കിലെടുത്ത് പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നിവിടങ്ങളിലും ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പുമുണ്ട്. 70 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ബുറേവി വിനാശകാരിയല്ലെങ്കിലും മഴയും കാറ്റും നാശം വിതയ്ക്കാം. ഈ വർഷത്തെ 5-ാമത്തെ ചുഴലിക്കാറ്റാണ്. ഇതിന് പിന്നാലെ മറ്റൊരു ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുത്തുന്നുണ്ട്. ഇത് തമിഴ്നാട് തീരത്ത് തൊടാനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും കാലാവസ്ഥാ പ്രവചനങ്ങൾ ഒരു പരിധിവരെ ശരിയായി വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെ. വെബ് ഡെസ്ക്, തത്വമയം.